സി യു ഇ ടിയിലൂടെ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം മികച്ചതാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലും ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റേസ് ടു ഐ എസ്. റേസ് ടു ഐ എസ് സി യു ഇ ടി ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സി യു ഇ ടി 2022 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ഓപ്ഷനെ കുറിച്ചും അതുവഴി എങ്ങനെ കൂടുതൽ യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോമുകളിലേക്ക് ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോ നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ കാണുക. ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സി യു ഇ ടി വഴി നമുക്ക് പ്രവേശനം ലഭിക്കാൻ സാധിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 ക്യാമ്പസുകളെ കുറിച്ചാണ്. ഒന്നാമതായി യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. 90 പരം കോളേജുകളിലായി 86 പരം അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്സ് ഉള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി തന്നെയാണ് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് മലയാളി വിദ്യാർത്ഥികളുടെയും ഇടയിലുള്ള ഏറ്റവും മികച്ച പഠന കേന്ദ്രമെന്ന് പറയുന്നത്, എല്ലാവരുടെയും സ്വപ്നഭൂമി. ആർട്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളായ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ കയറുന്നത് എന്നുണ്ടെങ്കിലും ബി എ പ്രോഗ്രാം, ബി കോം ഹോണേഴ്സ്, ബി എസ് സി മാത്തമാറ്റിക്സ് ഹോണേഴ്സ്, ബി എസ് സി ഫിസിക്സ് ഹോണേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിലും വിദ്യാർത്ഥികളുടെ എണ്ണം തീരെ കുറവല്ല. സിവിൽ സർവീസ് മോഹവുമായി വരുന്നവരാണ് അവിടെ കൂടുതലെങ്കിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അക്കാഡമിക് എക്സ്പോഷർ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാൻ സാധിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നിന്ന് തന്നെയാണെന്ന് നമുക്കേവർക്കും ഉറപ്പായും വിശ്വസിക്കാം. രണ്ടാമതായി യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. കേരളത്തിന് പുറത്തുള്ള മറ്റൊരു കേരളം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ക്യാമ്പസാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഹ്യൂമാനിറ്റീസ്, ആർട്സ് വിഷയങ്ങളിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ് അവിടെ കൂടുതലെങ്കിലും യൂണിവേഴ്സിറ്റി അറ്റ്മോസ്ഫിയറും അക്കാഡമിക് എക്സ്പോഷറുമാണ് മറ്റ് ക്യാമ്പസുകളിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിനെ വ്യത്യസ്തമാക്കുന്ന ഒരു വസ്തുത. മൂന്നാമതായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അഥവാ JNU. സി യു ഇ ടിയിലൂടെ യു ജി കോഴ്സുകളിലേക്ക് ലാംഗ്വേജ് വിഷയങ്ങളിലെ ഹോണേഴ്സ് ഡിഗ്രിയാണ് അവിടെ കൂടുതൽ ഉള്ളത് എന്നുണ്ടെങ്കിലും JNU പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ, പ്രത്യേകിച്ച് മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന അക്കാഡമിക് എക്സ്പോഷറും ഒരു യൂണിവേഴ്സിറ്റി അറ്റ്മോസ്ഫിയറും പ്ലേസ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം JNU മറ്റ് കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നുണ്ട്. നാലാമതായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അഥവാ ടിസ്. ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്കും ബാച്ചിലർ ഓഫ് സോഷ്യൽ സയൻസസുമാണ് ടിസ്സിലുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ. ഈ കോഴ്സുകളിലേക്കും ധാരാളം വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യുന്നു എന്നുള്ളതും ഈ കോഴ്സുകളുടെ പോപ്പുലാരിറ്റിക്ക് വളരെ വലിയ ഒരു വസ്തുത തന്നെയാണ്. അഞ്ചാമതായി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ആർട്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ് അവിടെ കൂടുതൽ ഉള്ളത് എന്നുണ്ടെങ്കിലും MSc പോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് അവകാശപ്പെടാവുന്നതാണ്. ഇൻ്റഗ്രേറ്റഡ് MA പ്രോഗ്രാം ഇൻ സോഷ്യൽ, എക്കണോമിക്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ. ഈ കോഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ CUET ഗുരുവിൽ തന്നെ അടുത്തതായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 5 കോളേജുകളെ കുറിച്ചുള്ള ഏതാനും വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് cuet.samarth.ac.in എന്ന വെബ്സൈറ്റും CUET ഗുരുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നോ ദ ബെസ്റ്റ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. CUET ഗുരുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിക്കുക. ലെറ്റ്സ് ഡ്രീം ബിഗ്. CUET കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.